ഷെഫ് മാസ്റ്റർ ജൂനിയർ ശരിക്കും ഇന്നത്തെ ഒരു ടാസ്ക് ഒരു യൂണിഫോം ഡിഷ് കൊടുത്തേക്കാണ്. കാരണം പല ഘട്ടങ്ങളും കഴിഞ്ഞു, ഏകദേശം അവസാന മത്സരങ്ങളിലേക്കാണ് ഇപ്പോൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രോച്ചസിൽ ഒരുപാട് മാറ്റം അവർ തന്നെ സ്വയം വരുത്തിയിരിക്കുകയാണ് ഞങ്ങൾ നിർബന്ധിക്കാതെ. കാരണം ഓരോ ആക്ഷൻ ഓരോ ആക്ഷൻ കാണുമ്പോഴും വളരെ പക്വതയോടുകൂടി വളരെ റെസ്പോൺസിബിളോടുകൂടി, മുമ്പുണ്ടായിരുന്ന കളിയും ചിരിയും ആ ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ടൈം ഇപ്പോൾ അത്രയ്ക്കില്ല. ഇപ്പോൾ ഒരു കൂടുതൽ ആ ഒരു ടാസ്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ, കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ കൊടുക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂണിഫോം ഡിഷ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഡിഷ് തന്നെ ഈ പറയുന്ന 7 കണ്ടസ്റ്റൻസും ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും എക്സാക്റ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ളതാണ്, അത് ഏറ്റവും ബെസ്റ്റായിട്ട് നന്നായിട്ട് പ്രസൻറ്റേഷൻ, നല്ല കുക്കിംഗ്, നല്ല ടേസ്റ്റ്, ഇതെല്ലാം വരുന്ന ആൾക്കാർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മുമ്പ് നമ്മൾ കൊടുത്തത് അവർക്ക് തന്നെ കോൺഫിഡൻസ് ഉള്ള, അതായത് ഒരു പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ നൂഡിൽ എന്ത് നൂഡിൽസ് വേണം അവർക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇപ്പോൾ യൂണിഫോം ഡിഷ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാകും, അതെങ്ങനെ ഫോളോ ചെയ്യണം, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് ഇപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക്, ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് ഇപ്പോൾ കുട്ടികൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ വൈ, എവിടെ ചെന്നാൽ ലോകത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ ഒരു എന്താ പറയുക, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ആക്ച്വലി എഫിഷ്യൻ ചിപ്സ്. അത് നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും കിട്ടും. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പിയാണ് നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്ക് ഇന്ന് ടാസ്ക്കായിട്ട് കൊടുത്തേക്കുന്നത്. ശരിക്കും വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് അവർ വന്നേക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. ഒന്ന് ഇൻറ്ററാക്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. ലിറ്റിൽ ഷെഫ് മാസ്റ്റർ എന്തായി സംഭവം? ഓൾമോസ്റ്റ് റെഡി ഒന്നും ആയില്ലോ. എന്താ ചിപ്സ് എന്ത്? ഇത് ചെയ്ത് നോക്കിയോ വീട്ടില്? എത്ര പ്രാവശ്യം ചെയ്തു? എന്നിട്ട് എന്ത് പറഞ്ഞു? ആര് പറഞ്ഞു? ഉമ്മ പറഞ്ഞോ? ശരി, ഇതിനകത്ത് മാരിനേഷൻ എന്തൊക്കെ ചെയ്തേക്കുന്നു? കോൺഫ്ലോറും സോൾട്ടും പിന്നെ നോൺ ആൽക്കഹോളിക് ബിയറും ചേർത്ത്. ഓക്കേ, മിക്സ് ആക്കിട്ട് ഇനി എന്തൊക്കെ ചേർക്കും? ജസ്റ്റ് ഫ്ലോറിൽ ഒന്ന് ഇതാക്കിട്ട് വെക്കും. ശരി, ഓക്കെ. പെപ്പർ പൗഡർ ഇട്ടിട്ടില്ല? ഇല്ല. എന്നാ പെടും കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, റൈറ്റ്. ഇവിടെ ഇതെന്താ മോളെ ഈ മസാല? ഇതിനകത്ത് എന്ത് മസാല ഇട്ടേക്കുന്നേ മാരിനേഷന്? റെഡ് ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, വൈറ്റ് പേപ്പർ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ ഈ റെസിപ്പി? നെറ്റിൽ കണ്ടു. നെറ്റിൽ നിന്ന് കിട്ടിയേക്കാണോ? പിന്നെ പിന്നെ ഫിംഗർ ചിപ്സ് ഫ്രൈ ചെയ്യാണ്, ഗാർലിക് പേസ്റ്റ് ചെയ്ത് നോക്കിയോ ഇരിക്കും വീട്ടിൽ? എന്നിട്ട് നന്നായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കാ? അത് എനിക്ക് തന്നെയാണ്. ജോ എന്തായി മോളെ? സാർ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നു. മാരിനേഷൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഒരു 15 മിനിറ്റ്സിൽ തീരും അല്ലേ? ഇവിടെ ചിപ്സ് ബോയിൽ ചെയ്തു അല്ലേ? ചിപ്സ് ബോയിൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഫ്രൈ ചെയ്യണം. മറ്റേ ഫിഷോ? ഫിഷ് ടർക്കിയിലുള്ളി. ഓ, ഇതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. റൈറ്റ്. എന്താ ചെയ്തേ? പൊതിഞ്ഞു വെച്ചേക്കുന്നെ? ഓക്കെ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിഷ് വളരെ ടഫായിട്ട് ചെയ്യുന്നത് എന്തായി? ചിപ്സ് അല്ലേ? ചിപ്സ് ഫ്രൈ ചെയ്യുന്നു. അപ്പുറത്തെ ഫിഷ് മാരിനേഷൻ വെച്ചിരിക്കുന്നു. മാരിനേഷൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 15-20 മിനിറ്റ്സിൽ തീരും. ഇപ്രാവശ്യം കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വെരി ഗുഡ്. പ്രാരംഭഘട്ടം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സെയിം പ്രോസസ്സായതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാം ഒരേ ശൈലായതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനില്ല. എന്തായി എവിടെ വരെയായി? സാലഡ് പക്ഷേ ടാറ്റാ സോസ് ഇപ്പൊ ഏകദേശം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നു. ഫിഷ് എന്തി? ഓക്കെ, ശരി ശരി. ഫിഷ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഫ്രൈ ചെയ്താൽ മതി.
റൈറ്റ്. എല്ലാവരും ഇപ്പോൾ ഒരു ഫിഷ് മാരിനേഷൻ പ്രോസസ്സിലാണ്, കുറേ പേര് എല്ലാവരും ആൾമോസ്റ്റ് ആരും ഫിഷ് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചിപ്സിലാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത്. ശരിക്കും നെറ്റിൽ നിന്നെടുത്ത കുറേ റെസിപ്പീസുണ്ട്, സ്റ്റാൻഡേർഡ് റെസിപ്പീസുണ്ട്, പലപ്പോഴും കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ ഒരേ ഡിഷ് തന്നെ ചില ഷെഫുകൾ അവരുടേതായിട്ടുള്ള ചില ചേഞ്ചസ് വരുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ക്ലാസിക് മെനു, സ്റ്റാൻഡേർഡ് റെസിപ്പി അത് ഡിഫറെൻ്റാണ്. അതൊരുപാട് ഈ ലാറൂസ് പോലുള്ള ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു റെസിപ്പി ഫോളോ. നമ്മൾ സാമ്പാർ എവിടെ ചെന്നാലും സെയിം സാമ്പാറാണ് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു തമിഴ്നാട് തമിഴ് സ്റ്റൈലിൽ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന ആ ഒരു ട്രിവാൻഡ്രം സ്റ്റൈലിലെ സാമ്പാർ ആയിരിക്കില്ല അവിടെ കഴിക്കുന്നത്. അവിടെ അത്രയും വെജിറ്റബിൾസ് ഒന്നും കാണില്ല. അപ്പം ആ ഡിഫറൻസ്, പക്ഷേ എക്സാക്ട് സാമ്പാർ എന്നുള്ള നമുക്കറിയാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതാണ് ശരിക്കും ഒരു കോമ്പറ്റീഷൻ ബേസിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നെറ്റ് ചെല്ലുമ്പോൾ ഒരുപാട് കൺഫ്യൂസ് ആകുന്നുണ്ട് പലപ്പോഴും. ഒരേ ഡിഷ് തന്നെ പല റെസിപ്പീസ് ആയിരിക്കാം, ഇതിൽ ഏത് ഫോളോ ചെയ്യണമെന്ന് ഒരു പക്ഷേ ഇതുമായിട്ട് അധികം ബന്ധമില്ലാത്ത ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. എന്തായാലും സോ ഫാർ സോ ഗുഡ്. കൊച്ചു കുട്ടികളാണ് അവർ, വളരെയധികം തന്നെ വലിയ ആൾക്കാരുടെ അതേ സീരിയസ്നോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ സന്തോഷം കണ്ടതിൽ. ഇനി നമുക്ക് ജഡ്ജ്മെന്റ് ടേബിളിൽ കാണാം. ൊന്നും നമുക്കറിയില്ല. മിനോൻ മോനെ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഇവരെ എല്ലാരും ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അല്ല, ഈ കുക്കിങ്ങിലോട്ടൊക്കെ എങ്ങനെയാണ്, ഈ ഒരു ഏരിയയിലേക്കൊക്കെ കടക്കാറുണ്ടോ അതോ? കുറച്ച് കുറവാണ്, പക്ഷെ അനിയത്തി കുഴപ്പമില്ല ചെയ്യും, എല്ലാം ചെയ്യോ? മീൻ ഐറ്റംസ് ആണ് കൂടുതൽ. ഇന്ന് മീൻ ഐറ്റംസ് ആണ് നമുക്ക് കൂടുതൽ. അനിയത്തിനെ കൊണ്ടുവരാറുന്നു തോന്നുന്നു അല്ലേ? ഇംഗ്ലീഷ് കോണ്ടിനെന്റൽ ഡിഷ് എന്നൊക്കെയാണ് ഷെഫ് പറഞ്ഞിരിക്കുന്നത്. ഫിഷ് ആൻഡ് ചിപ്സ് റൗണ്ട് അല്ലേ? അല്ലേ അലീന? ഓക്കെ, അത് തന്നെ, ഫിഷ് ആൻഡ് ചിപ്സ് റൗണ്ട് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. താങ്കൾ തന്നെ ചോദിച്ചോളൂ, ഇവരുടെ അടുത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ. ഇപ്പം പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഫിഷ് ഫ്രൈ ചെയ്യണം. ഫിഷ് ഫ്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യണം, അതിന്റെ മാർക്ക് കൊടുക്കണം, ഇതൊക്കെ നമ്മള് ചെയ്യാനുള്ള പരിപാടിയല്ലേ. അപ്പൊ മിനോൺ അതിനായിട്ട് വെയിറ്റ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മിനോൺ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ഞാൻ കൊറേ ഇങ്ങനെ മിലോൺ മിലോൺ എന്നായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ, പക്ഷെ മിനോൺ എന്ന് കേട്ടപ്പോ എന്താ ഈ മിനോണിന്റെ അർത്ഥം? മിനോൺ മിനി ജോൺ. മിനോൺ, ഓ മിനി ജോൺ, അങ്ങനെയാണ്. അച്ഛൻ്റെ അമ്മേനെയും കൂടെ കൂട്ടിയതാണ് മിനോൺ ആയിട്ട്. അപ്പൊ അർത്ഥമൊന്നും അറിയില്ല, അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പൊ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ഗ്രീക്ക് മിത്തോളജിയിൽ അങ്ങനെ എന്തൊരു കഥാപാത്രം ഉണ്ടെന്ന് പറയുന്നു, പിന്നെ ഒരു ആർട്ട് കൾച്ചർ ഉണ്ടെന്നൊക്കെ പറയുന്നു. ആരും നോക്കുന്നു, ആരും നോക്കുന്നതൊക്കെ നമുക്ക് മിനോൺ ആയിട്ട് ചോദിച്ചാൽ മതിയല്ലേ. ആ, നമ്മളുടെ ഏറ്റവും മിനോൺ പരിചയപ്പെടുന്ന ഒരാളാണ്. നമ്മളുടെ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയറിലുള്ള ഏക ആൻസറിയാണ്. അതിനേക്കാൾ ഉപരി എക്സ്പ്രഷൻ കിങ് എന്നാണ് നമ്മൾ ആദിത്യനെ പറയുക. കാരണം ആദിത്യന്റെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആദിത്യ പറയുന്നതിനേക്കാൾ ഉപരി എക്സ്പ്രഷൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു മിനോന്നൊക്കെ എന്റെ നാഷണൽ അവാർഡ് കിട്ടുന്നതിന് പകരം ആദിത്യനെയാണ് കൊണ്ടു നിർത്തിയിച്ചാല് കുറേ അവാർഡ് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ചോദിച്ചു നോക്കി, എന്തൊക്കെ ചോദിക്കേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ, ഡിഷിനെ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അപ്പൊ മുഖം മാത്രം നോക്കണേ. ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ്. ആഹാ, അതാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പകുതിയും കയ്യിലും ഇനി ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ. എന്റെ കർത്താവ്, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുന്ന ഈ പേരൊക്കെ. അതാണ് ഏറ്റവും കോമഡി. ആദ്യത്തെ കോമഡി പറയാ കഴിഞ്ഞാലും പ്രേക്ഷകർക്കും ഇതെന്താ സംഭവിച്ച, ആദ്യത്തെ പേരൊക്കെ വലിയ വലിയ പേരായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അങ്ങനെ ആദ്യത്തെ പേരൊക്കെ പഠിച്ചിട്ട് വരും. നമ്മളിത് കഷ്ടകാലത്തിനിടയിൽ പേര് വെച്ച് ആൾ പേര് മറന്നു കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു പുതിയ പേര് കണ്ടുപിടിക്കും. പുതിയ അതാണ് പിന്നെ നമ്മൾ ആ ഒരു ഡിഷിന് കൊടുക്കുന്ന പേരല്ലേ ആദ്യത്തെ? അതെ, നമുക്ക് ജഡ്ജ്മെന്റ് ടൈമിലാണ് കുറച്ചും കൂടെ നല്ല നല്ല എക്സ്പ്രഷൻസ് കാണാൻ പറ്റുക. അപ്പൊ ആദിത്യ ക്യാരി ഓൺ. എന്ത് മീനാണ്, എന്താണ് ചെയ്യുന്നത്? സീഫിഷ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന തന്നെ കാണാൻ ഭയങ്കര രസം. മീനിനൊക്കെ എത്ര ഭംഗിയും. അപ്പൊ ആദിത്യ ക്യാരി ഓൺ, എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യൂ. ടൈം ശ്രദ്ധിക്കണം. ജോ ജോ കണ്ണൂരുകാരിയാണ്. ജോന്റെ വിശേഷങ്ങൾ ജോ എന്തൊക്കെയായി? ഇതും പാക്കറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവം? അല്ല, ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. ഓക്കെ, റെഡിയായി.
ഇത്രയുള്ള പരിപാടി. സോസ് ഉണ്ട്, സ്വന്തം ഉണ്ടാക്കിയതാണ്. അതെ, ഓ നമ്മൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ കൂടെ ഇതാക്കുന്ന ഒരു സോസ് ആണല്ലേ. ഓക്കെ, താങ്കൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ടോ? ഇഷ്ടമാണ്. എന്താ ശരിക്കും മീനിൽ ഇഷ്ടം? മീനിൽ സാധാരണ വറക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കഴിക്കാത്ത പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ മിനോന്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കി തരും. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ് ആയിരിക്കും, അത്രയും നല്ല ഡിഷസ് ആയിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഉറപ്പ് തരുകയാണ്. നമ്മളെ അലീന കുട്ടി തീർച്ചയായും നല്ല കുക്കറാണല്ലേ. എല്ലാരും നല്ല കുക്കർ തന്നെയാണ്, കുക്കേഴ്സ് ആണ്, കുക്കേഴ്സ് ആണ്. അതെ, അലീന മീൻ എന്തായി? കഴിഞ്ഞോ? ഇല്ല, എനിക്ക് ഇത് മാത്രമേ കഴിക്കാൻ പറ്റൂ. മീൻ കഴിഞ്ഞോ? ഒരു തുള്ളി കൊതി എന്ന് പറയുന്നത്, ഞാനൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. നാണക്കേടല്ലേ എന്ന് വിചാരിച്ചു. ഉപ്പ് കുറവാണ്, സാരല്ലേ. നമുക്ക് എന്ത് ഉപ്പ്, നമുക്ക് കഴിച്ചാൽ മതി. നന്നായിട്ടുണ്ടോ? ഇത് തന്നെ നന്നായിട്ടുണ്ടാവും. അപ്പൊ മീൻ കഴിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്തായാലും അനീനെ കുട്ടി കയറിയോ, വേഗം ഉണ്ടാക്കിക്കോളൂ, ബാക്കിയൊക്കെ വേഗം നടക്കട്ടെ. ആള് കോഴിക്കോട് കാര്യാണ് ആള്, അതുകൊണ്ട് തന്നെ ആളുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് എടുത്ത് അത് വെച്ച് ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ ഭയങ്കര രസമാണ്. മിനോന് ഏതൊക്കെ ഭാഷ, ഭാഷയല്ല നമ്മളെ സ്ലാങ് ഒക്കെ ഏതൊക്കെ യൂസ് ചെയ്യാറുണ്ട്? സ്ലാങ്, ഒന്നാമത് എനിക്ക് ഒരു സ്ലാങ് പ്രത്യേകമായിട്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത് അമ്മ എൻ്റെ തൃശ്ശൂരാണ്, അച്ഛൻ ആലപ്പുഴയാണ്. തൃശ്ശൂർ എന്നാ പറയാ ആലപ്പുഴ ഭാഷയാണെന്ന് പറയും, ആലപ്പുഴ ചെന്നാ പറഞ്ഞ തൃശ്ശൂർ ഭാഷയാണ്. പിന്നെ സ്ഥിരം യാത്രയായോണ്ട് ഏത് ഭാഷയാണെന്നുള്ളതിലൊന്നും ഒരു നിശ്ചയം. യാത്ര ചെയ്യുമ്പോഴുള്ള ഈ ഭക്ഷണം, ഇപ്പം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല ഭക്ഷണങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ യാത്ര ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ ഭക്ഷണവും ഏതാണ് ഇയാൾക്ക്? ഓ, ഈ ഭക്ഷണം കഴിക്കുമ്പോ സ്ഥലം വരെ മറന്നു, അത്ര മാതിരി കൊതിയാണ്. അത് നമ്മള് ഡയറ്റിങ്. ഓ, ഡയറ്റിങ് ഇപ്പൊ തന്നെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നല്ലാതെ അമ്മാതിരി കൊതിയാണ്. അമ്മാതിരി കൊതിയാണ്, കൊതി കാരണം തോന്നുന്നു. അതിങ്ങനെ വെള്ളം വെച്ചു പോയി, അതിങ്ങനെയാവാൻ കാരണം ആദ്യമായിട്ട് കേൾക്കുന്നതാ. ഹലോ നിവേദ കിട്ടി? കഴിഞ്ഞോ? കഴിയാറായി. കഴിയാറായി. നമുക്കറിയാത്ത കുറെ വാക്കുകളും പേരുകളൊക്കെ ഇതുപോലെ നമുക്ക് പഠിപ്പിച്ചു തരും. ഞാൻ അങ്ങനെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇവരാണ് എന്റെ എന്താ പറയാ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാരും തന്നെ പറയാം. അത്രയും പുതിയ പുതിയ പേരും. ഞാൻ അടുത്ത കാലത്ത് ചെല്ലുമ്പോഴാണ് കട്ടിക്കുള്ള പേരായിരിക്കും. രണ്ടു പ്രാവശ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് പേരെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലേ ഇഷ്ടക്കുട്ടി, ഇതെന്താ നമ്മളുടെ ഇതിന്റെ പേര്? ആ ഞാൻ വന്നപ്പോ വിചാരിച്ചു ഇതെന്താ ആക്ച്വലി പഴംപൊരിയാണോ അതോ പിന്നെ ഫിഷാണ്? ഇതെന്ത് എന്ത്, ഇതിനെന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? ഇല്ല, ഫിഷ് ആൻഡ് ചിപ്സ് മാത്രം. ഓ, നോർമൽ ആയിട്ട് ഇത് ഫിഷ് ആൻഡ് ചിപ്സ് മാത്രമാണ് ഈ റൗണ്ട് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പല പേരുകളും. എന്നാലും ഇഷ്ടക്കുട്ടി ഒരു പേരിടാണെങ്കിൽ എന്തിടും? പ്രത്യേകിച്ചെന്താ? നമ്മള് ടേസ്റ്റ് ചെയ്ത് തന്നെ അറിഞ്ഞാ മതി അല്ലേ എന്താണെന്നുള്ള വ്യത്യസ്തത. ഓക്കെ, കണ്ടല്ലോ, പൂരം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട്. കണ്ണിന് നല്ല നല്ല രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടി. ഇനി നാവിനെ രസിക്കുന്ന രീതിയിൽ നമുക്ക് ജഡ്ജ്മെന്റ് ടൈമില് നമുക്ക് ഞങ്ങളും കാത്തിരിക്കുന്നു. കാരണം അവരുടെ ആ ഒരു ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മളെ ടേബിളിൽ എത്തുമ്പോഴുള്ള ഭംഗിക്കായിട്ട് ഞാൻ കണ്ണുകൊണ്ട് കാത്തിരിക്കുന്നു. ഇവിടെ നാവ് റെഡിയാക്കി വെച്ച് രുചിക്കാൻ വേണ്ടിട്ട് തയ്യാറായിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു വലിയൊരു കാര്യം കൊതി മാത്രമേ കഴിക്കാൻ വരുമ്പോ കുറച്ച് കഴിച്ചാൽ മതി. നമുക്കത് മാറ്റം, നമുക്ക് ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഇങ്ങോട്ട് കഴിക്കാം. ഉറപ്പായിട്ടും കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അമ്മനോട്. അപ്പൊ വേഗം എല്ലാരും വേഗം വേഗം തന്നെ ഉണ്ടാക്കുക. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം.